ഇന്ത്യൻ സിനിമ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളിൽ പെട്ടവരാണ് ബോളിവുഡ് സൂപ്പർ താരം സെയ്ഫ് അലിഖാൻ കരീന കപൂർ ജോഡി. ആദ്യ ഭാര്യ അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കരീനയുമായി സെയ്ഫ് വിവാഹത്തിന് ഒരുങ്ങിയപ്പോൾ ഈ ബന്ധം അധിക നാൾ നീളില്ലെന്ന് വിധി എഴുതിയവർ ഏറെയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ വിജയകരമായ 10-ാം വർഷത്തിലാണ് ഇരുവരും. 2012 കരീനയും സെയ്ഫ് അലിഖാനും വിവാഹിതരായത്. ഏറെ നാൾ ഇരുവരും പ്രണയിച്ച ശേഷമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. ബോളിവുഡിലെ മറ്റ് താരങ്ങൾ പോലും മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ദമ്പതികളാണ്. പരസ്പര ധാരണയും സ്നേഹവും ബഹുമാനവുമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയെന്ന് പലപ്പോഴും കരീന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് ഇരുവരും ലിവിംഗ് ടുഗദറായിരുന്നു. ദമ്പതികളായ സെയ്ഫ് അലിഖാനും കരീന കപൂറും ഇപ്പോൾ ബോളിവുഡിലെ ഏറ്റവും സുന്ദരമായ ജോഡിയാണ്. സെയ്ഫിൻ്റെ 2-ാം വിവാഹമാണ് ഇതെന്നതും ഇരുവരും തമ്മിൽ പ്രായവ്യത്യാസം ഉണ്ടെന്നതും വിമർശകർക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആളുകൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഇരുവരുടെയും ആത്മബന്ധം. 2 കുട്ടികളാണ് ഇരുവർക്കും. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയായിട്ടും നടിയുടെ താരപദവിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത വ്യക്തിത്വമാണ് കരീനയുടേത്. ഒരിക്കൽ കരീന രാഹുൽ ഗാന്ധിയോടുള്ള തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തു. ഇതോടെ തിരുത്തി പറയാനും കരീന മടി കാണിച്ചില്ല. സിമി ഗരേവാളിൻ്റെ ഷോയിൽ വെച്ചാണ് കരീനയുടെ തുറന്നു പറച്ചിൽ. ഈ ഷോയിൽ വെച്ചാണ് അതിഥിയായി എത്തിയ കരീനയോട് ലോകത്തുള്ള ആരെങ്കിലും ഒരാളെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് സിമി ചോദിച്ചത്. കരീന ഒരു താരത്തിൻ്റെ പേര് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും താരം സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് അന്ന് കരീന പറഞ്ഞത് ഇതായിരുന്നു: ഞാനിത് പറയാമോ എന്നറിയില്ല. ഇദ്ദേഹത്തെ അടുത്തറിയുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. വിവാദമായേക്കാം രാഹുൽ ഗാന്ധി എന്നാണ് കരീന പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ കുറച്ച് കൂടുതൽ അടുത്തറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ടുഡേയിൽ വന്ന ചിത്രങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹവുമായുള്ള സംസാരം എങ്ങനെയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്നാണ് കരീന പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ വരുന്നത് സിനിമാ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റേത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബവും. ഞങ്ങൾക്കിടയിൽ രസകരമായൊരു സംഭാഷണം നടന്നേക്കാമെന്നും അന്ന് കരീന പറഞ്ഞിരുന്നു. അന്നത്തെ കരീനയുടെ വാക്കുകൾ വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തു. അഭിമുഖം വിവാദമായതോടെ കരീന പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തിരിക്കുകയാണ്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.